السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 2/11/2018 വെള്ളിയാഴ്ച, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എന്റെ നാഥ ഈ രാജ്യം നീ വിശ്വസ്തമാക്കണമേ, നിർഭയത്വമുള്ളതാക്കണമേ എന്ന ഖുർആനിക സൂക്തത്തെ മുൻനിർത്തി രാജ്യസ്നേഹത്തിന്റെയും രാജ്യത്തിന് സേവനം ചെയ്യുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് യുഎഇ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി يا ايها الذين امنوا اتقوا الله സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരൊന്നിച്ചാവുകയും ചെയ്യുക എന്ന ഖുർആനിന്റെ ആഹ്വാനമാണ്. മുഅ്മിനീങ്ങളെ, സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നതു കാണാം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ മക്കയെ നീ ഒരു വിശ്വസ്ത രാജ്യമാക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ ഭാര്യയെയും മകനെയും മക്കാ മണലാരണ്യത്തിൽ താമസിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും കൊടും മരുഭൂമിയായിരുന്ന മക്കാ മണലാരണ്യത്തിൽ തന്റെ ഭാര്യ ഹാജർ എന്നവരെയും പിഞ്ചുകുഞ്ഞ് ഇസ്മായിലിനെയും താമസിപ്പിച്ച ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയായിരുന്നു അത്. അന്ന് മക്കയിൽ മനുഷ്യരില്ല, ജലം പോലുമില്ല. എന്നിട്ടും അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയായിരുന്നു. ആ രംഗം ഖുർആൻ വീണ്ടും ഉദ്ധരിക്കുന്നതു കാണാം. റബ്ബന ഇന്നീ അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, ഞങ്ങളുടെ നാഥ എന്റെ ചില സന്തതികളെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ വിശുദ്ധ ഗേഹത്തിനു സമീപം ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബനാ ലിയുഖീമുസ്സലാ, രക്ഷിതാവേ അവർ നിസ്കാരം കൃത്യമായി നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് ജനഹൃദയങ്ങൾ അവരോട് നീ ചായ്വുള്ളതാക്കേണമേ എന്ന അല്ലാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. അഥവാ മക്കയെ ജനമനസ്സുകൾ ആഗ്രഹിക്കുന്ന സ്ഥലവും ഹൃദയങ്ങൾ സന്തോഷിക്കുന്ന സ്ഥലവുമായി മാറ്റി അല്ലാഹുവെ നീ മാറ്റി തീർക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകി. ആളുകൾ മക്കയുമായി വല്ലാത്ത ഹൃദയബന്ധം പുലർത്തിപ്പോന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ മക്കയെ തേടിയെത്തിക്കൊണ്ടിരുന്നു. മക്കയിലെ ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ആദരണീയമായ സ്ഥലങ്ങൾ അവർ സന്ദർശിക്കുകയും ചെയ്തു. അല്ലാഹു പറയുന്നു, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന, ജനതയ്ക്ക് ഒരഭയസ്ഥാനവും വിശ്വസ്ത കേന്ദ്രവുമായി കഅബാ മന്ദിരം നാം മാറ്റിയ സന്ദർഭം സ്മരണീയമാണ്. അഥവാ മക്കയെ അല്ലാഹു ആദരിക്കുകയും ആ ആദരവ് ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയ്ക്കു വേണ്ടി ഇത്രമാത്രമല്ല പ്രാർത്ഥിച്ചത്, മക്കയിൽ സുഭിക്ഷതയുണ്ടാവണമെന്നും ഐശ്വര്യപൂർണമായ ജീവിതം സാധ്യമാകണമെന്നും അദ്ദേഹം തന്റെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഖുർആൻ ഉദ്ധരിക്കുന്നത് കാണാം. വർദുഖുഹും മിനസ് സമറാത്ത്, രക്ഷിതാവേ അവർക്കിനി ഫലങ്ങൾ നൽകണമേ എന്ന്, കായ്കനികൾ നൽകണമേ എന്ന്. അഥവാ അവർക്ക് കായ്കനികൾ ഉണ്ടാവുമ്പോൾ അത് അല്ലാഹുവിനെ ആരാധിക്കുവാനും വഴിപ്പെടുവാനും അവർക്ക് സഹായകമാകും. ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുകയുണ്ടായി. പലവിധ ഫലങ്ങൾ കൊണ്ട് അല്ലാഹു മക്കയെ അനുഗ്രഹിക്കുകയുണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ഫലങ്ങൾ എത്തിച്ചേരാറുണ്ടായിരുന്നു, ആളുകൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇങ്ങനെ മക്ക
ഫലസമ്പന്നമാവുകയും മക്കയിൽ ആളുകൾ താമസം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഈ നന്മകൾ സംരക്ഷിക്കപ്പെടണമെന്നും രാജ്യത്ത് സുരക്ഷിതത്വമുണ്ടാവണമെന്നും ഇബ്രാഹിം നബി ആഗ്രഹിക്കുകയും അദ്ദേഹം അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തതായി ഖുർആൻ പറയുന്നു. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എന്റെ നാഥ ഈ മക്ക രാജ്യം നീ വിശ്വസ്തമാക്കേണമേ, നിർഭയത്വമുള്ളതാക്കേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഈ പ്രാർത്ഥന അതുദാത്തമായ പ്രാർത്ഥനയാണ്, സമഗ്രവും സമ്പൂർണവുമാണ്, ഏറെ ഉപകാരപ്രദമായ അർത്ഥനയുമാണ്. അതുകൊണ്ടു തന്നെ വിശുദ്ധ ഖുർആനിൽ രണ്ടിടങ്ങളിൽ ശാശ്വതമായ ഈ പ്രാർത്ഥനയെ ഖുർആൻ പരാമർശിക്കുകയുണ്ടായി. തലമുറകൾ അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് രാജ്യസ്നേഹവും രാജ്യത്തിന്റെ നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും പഠിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. മുഅ്മിനീങ്ങളെ, മക്ക എന്ന പ്രദേശത്തിനു വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനങ്ങൾ കേവലമായ പ്രാർത്ഥനയിലൊതുങ്ങിയില്ല. അദ്ദേഹം മക്കയെ നാഗരികവൽക്കരിക്കുന്നതിലും ജനവാസയോഗ്യമാക്കുന്നതിലും കർമ്മനിരതനാവുകയുണ്ടായി. കഅബയുടെ നിർമ്മാണത്തിൽ അദ്ദേഹം വ്യാപൃതനാവുകയുണ്ടായി. ഇന്നും അതിനു സാക്ഷിയായി മഖാമു ഇബ്രാഹിം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തന്നെ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ, മാനവകുലത്തിനു വേണ്ടി സ്ഥാപിതമായ പ്രഥമ ആരാധനാ ഗേഹം ബക്കയിലുള്ള അഥവാ മക്കയിലുള്ള ഗേഹമാകുന്നു, അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശകവുമാകുന്നു ആ ഗേഹം. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം, സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ ആ ഗേഹത്തിലുണ്ട്. വിശിഷ്യ ഇബ്രാഹിം മഖാം അഥവാ മഖാമു ഇബ്രാഹിം, വമൻ ദഖലഹു കാന ആമിന, അവിടെ ആര് പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായി എന്നും ഖുർആൻ മക്കയിലെ സവിശേഷമായ ദൃഷ്ടാന്തങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ്. രാജ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയും അതിനായുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയുടെ ഉന്നതിയുടെ കാരണമായി തീരുകയായിരുന്നു. സുഭിക്ഷതയുടെയും സുസ്ഥിരതയുടെയും കാരണക്കാരനാവുകയായിരുന്നു. അങ്ങനെ മക്ക ആശ്വാസവും സമാധാനവും നിറഞ്ഞ ഒരു ഭൂമിയായി മാറി. അല്ലാഹു ആ മഹാരാജ്യത്തെ മുൻനിർത്തി ശപഥം ചെയ്യുകയും ചെയ്തു. ഖുർആൻ പറയുന്നു, വഹാദൽ ബലദിൽ അമീൻ, വിശ്വസ്തതയും നിർഭയത്വവുമുള്ള ഈ നാടിനെ തന്നെ ശപഥം എന്ന് സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുകയാണ്. അങ്ങനെ മക്ക ഉന്നതമായ ഭൂമിയായി മാറിയപ്പോൾ മക്കാർക്ക് ആളുകൾക്കിടയിൽ ആദരവും ബഹുമാനവും ഉണ്ടായി. മക്കാരെക്കുറിച്ച് അറിയുന്നവർ മുഴുവൻ അവരെ ബഹുമാനിക്കുകയും യാത്രയിൽ ആര് മക്കയിൽ നിന്നുള്ളവരെ കണ്ടുമുട്ടുന്നുവോ അവരോടൊപ്പം ചേരുകയും അവരിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. കാരണം അവർ അല്ലാഹുവിന്റെ ഹറമിലെ താമസക്കാരാണ്. അതുകൊണ്ട് മക്കാർ കച്ചവടത്തിന് പോകുമ്പോൾ സുരക്ഷിതരായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുകയും സുരക്ഷിതരായി തിരിച്ചു വരികയും ചെയ്തു. ശുദ്ധ ഖുർആൻ തന്നെ അവരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ലിഇലാഫി ഖുറൈശ്, ഖുറൈശിനെ നാം കൂട്ടിയിണക്കിയതിനാൽ എപ്രകാരമാണ് നാം അവരെ കൂട്ടിയിണക്കിയത്, ഇലാഫിഹിം ദിഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെ യമൻ യാത്രയും ഉഷ്ണകാലത്തെ സിറിയൻ യാത്രയുമായുള്ള ആ കൂട്ടിയിണക്കൽ കാരണം, ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഗേഹത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്, അവർക്ക് വിശപ്പിന് ഭക്ഷണവും ഭയത്തിനു പകരം സമാധാനവും നൽകിയ അള്ളാഹുവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ രാജ്യമായ മക്കയെ ഏറെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ദിവസം മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞുവത്രേ, മാ അഫ്യബകി മിൻ ബലദ്, എത്ര നല്ല രാജ്യമാണ് മക്ക. വഅഹബ്ബകി ഇലയ്യ, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നും പ്രവാചകർ മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശോഭിതമായ മദീനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
പ്രവാചകര് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന മദീന, അല്ലാഹുവേ മദീനയെ നീ ഞങ്ങളിലേക്ക് ഇഷ്ടപ്പെടുത്തേണമേ, കഹബ്ബിനാ മക്ക, മക്കയോട് ഞങ്ങൾക്കുള്ള അതേ ഇഷ്ടം, ഔ അശദ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് മദീനയോട് നീ നൽകേണമേ എന്ന് പ്രവാചകർ പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പുതിയ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, മദീനയിലേക്ക് ചെല്ലുമ്പോൾ ആ രാജ്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. മദീനയിൽ നിന്ന് ഏതെങ്കിലും യാത്രകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലെ വീടുകളും താമസ സ്ഥലങ്ങളും കണ്ണിൽ കാണാറാവുമ്പോൾ അവിടെ നിന്ന് അതിരറ്റ് സന്തോഷിക്കുമായിരുന്നു അത്രേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ, كان رسول الله صلى الله عليه وسلم اذا قدم من سفر فابصر المدينه رواجهر യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീന കാണുമ്പോൾ اوضع ناقته തന്റെ ഒട്ടകത്തിന് വേഗം കൂട്ടും, വേഗത്തിൽ അതിനെ സഞ്ചരിപ്പിക്കും, ഹുബ്ബൻ ലഹ വേഗം മദീനയിൽ എത്തുന്നതിനു വേണ്ടി എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയ്ക്ക് നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, സുഭിക്ഷതക്കും ഐശ്വര്യത്തിനും വേണ്ടി അള്ളാഹുവിനോട് അർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിമ ഹറമ മക്ക ഫജഅലഹ ഹറമ, മക്കയെ വിശുദ്ധമാക്കിയത് ഹറമാണെന്ന് പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വഇന്നീ ഹറംതുൽ മദീന, ഞാനിതാ മദീനയെ വിശുദ്ധമാക്കുകയാണ്, ഹറമാക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, അല്ലാഹുവേ മദീനയിൽ നീ ഞങ്ങൾക്ക് ഐശ്വര്യം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ, ഞങ്ങളുടെ അളവുകളിലും തൂക്കങ്ങളിലും വ്യവഹാരങ്ങളിലും നീ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ, ബറക്കത്ത് നൽകണമേ. അല്ലാഹുമ്മ ജഅൽ മഅൽ ബറകത്തി ബറകതൈൻ, ഓരോ ഐശ്വര്യത്തിന്റെയും ഓരോ ബറക്കത്തിന്റെയും കൂടെ അതിന്റെ ഇരട്ടി ഐശ്വര്യം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് മദീനയ്ക്കു വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടുതന്നെ അല്ലാഹു മദീനയിൽ ജീവിത വിശാലത നൽകുകയുണ്ടായി. അവരുടെ കച്ചവടങ്ങളിലും വ്യവഹാരങ്ങളിലും അല്ലാഹു ഉത്തരോത്തരം പുരോഗതി നൽകുകയുണ്ടായി. അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടായി, ഐശ്വര്യമുണ്ടായി. അല്ലാഹു തന്റെ ഔദാര്യം അവർക്കുമേൽ ചൊരിഞ്ഞു നൽകുകയുമുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ രാജ്യത്തിന്റെ നിർമ്മാണത്തിലും അതിന്റെ സുസ്ഥിരത സംരക്ഷിക്കുന്നതിലും ഏറെ തൽപരനായിരുന്നു. രാജ്യത്തിന്റെ വികാസത്തിലും അഭിവൃദ്ധിയിലും അവിടെ നിന്ന് ശ്രദ്ധ ചെലുത്താറുണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തിരുകരങ്ങൾ കൊണ്ടുതന്നെ മദീനയുടെ നാഗരികവൽക്കരണത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് സഹാബികളോട് ഒന്നിച്ചു ചേർന്ന് പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി. സ്വന്തം വീടിനു വേണ്ടി മസ്ജിദുൽ നബിയുടെ ചുറ്റുഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പദ്ധതി ആവിഷ്കരിക്കുകയുമുണ്ടായി. ഇത്തരം മാതൃകകളെല്ലാം ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി പ്രവർത്തിക്കുക, ആ രാജ്യത്തിന്റെ പതാക ഉയർന്നു പറക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നിവയൊക്കെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. ഈ മഹത്തായ രാജ്യത്തിന് അല്ലാഹു സമാധാനവും സുസ്ഥിരതയും സ്നേഹവും ഐക്യവും എന്നും നിലനിർത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രാജ്യത്തിന്റെ സുസ്ഥിരതയെയും അഭിവൃദ്ധിയെയും പരസ്പര പൂരകങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതു കാണാം. അല്ലാഹു പറയുന്നു, അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിന, സുരക്ഷിതത്വപൂർണമായ ഒരു ഹറം അവർക്കു നാം സംവിധാനിച്ചു കൊടുത്തിട്ടില്ലേ? അങ്ങനെ സുരക്ഷിതമായ ഒരു ഹറം അവർക്കുണ്ടായതുകൊണ്ട് യുജുബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ റിസ്ഖം മിൻ ലദുന്ന, എല്ലാതരം ഫലങ്ങളും നമ്മിൽ നിന്നുള്ള ആഹാരമായി അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്തു. സുസ്ഥിരമായ ഒരു സംവിധാനമുണ്ടായപ്പോൾ അവിടെ സുഭിക്ഷമായ ജീവിതം സാധ്യമായി എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. അപ്പോൾ രാജ്യം സുസ്ഥിരമാവുമ്പോൾ സന്തോഷകരമായ ജീവിതം സാധ്യമാകും. ആളുകൾ ഐക്യത്തോടെ, അന്തസ്സോടെ, അഭിവൃദ്ധിയോടെ, നീതിയിലധിഷ്ഠിതമായി അവിടെ ജീവിക്കുകയും ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചു മുന്നേറുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ മാതൃരാജ്യ സ്നേഹത്തിന്റെ മഹത്തായ പാഠങ്ങൾ പകർന്നു നൽകേണ്ടതുണ്ട്.
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പാത പിന്തുടർന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധത്തോടെ നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടതുണ്ട്. രാജ്യത്തെ നാം സ്നേഹിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സേവനത്തിലും അതിനുവേണ്ടി സർവം സമർപ്പിക്കുന്നതിലും നാം വ്യാപൃതരാകും. രാജ്യത്തിന്റെ അന്തസ്സുകാക്കാൻ നാം കഠിനാധ്വാനം ചെയ്യും. അങ്ങനെ രാജ്യത്തിന്റെ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കാൻ